അബ്ദുൽ നാസർ മദനിക്ക് ആശ്വാസം. കേരളത്തിലേക്ക് പോകാൻ സുപ്രീംകോടതി അനുമതി നൽകി. കൊല്ലത്ത് ചികിത്സ തേടാം. 15 ദിവസത്തിലൊരിക്കൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ഉപാധി. ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. ഏതെല്ലാം വ്യവസ്ഥകളിൽ ഇളവ് നൽകിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്? ഉപാധികൾ എന്തെല്ലാമാണ്? അപർണ, അബ്ദുൽ നാസർ മദനിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. അബ്ദുൽ നാസർ മദനിക്ക് ജന്മനാടായ കൊല്ലം ജില്ലയിൽ താമസിക്കാം. അദ്ദേഹത്തിന് ചികിത്സ തേടാം. 15 ദിവസത്തിനിടയിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഒരു വ്യവസ്ഥ. മറ്റൊന്ന്, കൊല്ലം ജില്ലയ്ക്ക് പുറത്ത് മറ്റ് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ചികിത്സാർത്ഥം താമസിക്കാൻ പോകണമെങ്കിൽ അവിടെ പോകുന്നതിന് മുമ്പായി കൊല്ലം എസ് പിയുടെ അനുമതി ആവശ്യമാണ്. അനുമതി വാങ്ങിക്കേട്ട് വേണം പോകാൻ. അതോടൊപ്പം തന്നെ വിചാരണ കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ കോടതിയിൽ ഹാജരാകാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അന്ന് അപ്പോൾ ബംഗളൂരിൽ ഹാജരാകാൻ തയ്യാറാവണം. ഇതാണ് പ്രധാനപ്പെട്ട ജാമ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന് ജാമ്യത്തിലായിരുന്നെങ്കിലും ആ ജാമ്യത്തിൽ ബംഗളൂരുവിൽ തന്നെ തങ്ങണം എന്നതായിരുന്നു കർശനമായ ജാമ്യവസ്ഥ. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിതാവിന്റെ രോഗം ഗുരുതരമായതിനെ തുടർന്ന് പിതാവിനെ കാണാൻ വേണ്ടി അദ്ദേഹം കേരളത്തിലേക്ക് വന്നിരുന്നു. കൊച്ചിയിൽ വരെ വിമാനമാർഗം എത്തിയ മദനിക്ക് അവിടെ വെച്ച് വീണ്ടും ആരോഗ്യനില മോശമാവുകയും കൊച്ചിയിലെ ആശുപത്രിയിൽ തുടരുകയും പിന്നീട് പിതാവിനെ കാണാൻ കഴിയാതെ മടങ്ങിപ്പോവുകയുമായിരുന്നു. പിതാവിന്റെ ആരോഗ്യനിലയും അത്യന്തം രൂക്ഷമായതിനാൽ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിനും ഉണ്ടായിരുന്നില്ല. മദനിയെ അൻവാർച്ചേരിയിൽ കരുതാപുള്ളിൽ അൻവാർച്ചേരിയിൽ എത്തിക്കാൻ കഴിയുന്നൊരു ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും സുപ്രീംകോടതിയിൽ കപിൽ സിബലാണ് മദനിക്ക് വേണ്ടി ഹാജരായത്. തന്റെ കക്ഷിയുടെ ഒരു കാല് നഷ്ടപ്പെട്ട ആളാണ്, കിഡ്നി മാറ്റിവെച്ച ആളാണ്. അതോടൊപ്പം തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആയുർവേദ ചികിത്സ അടക്കം ആവശ്യമാണെന്ന് പറഞ്ഞു. കർണാടക സർക്കാർ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. എന്നാൽ കർണാടകയോട് സുപ്രീംകോടതി അടക്കം ചോദിച്ചത് കർണാടകയിൽ അവിടെ എല്ലാ ചികിത്സാ സൗകര്യവും ഉണ്ട് എന്നാണ് കർണാടക സർക്കാർ വാദിച്ചത്. എന്നാൽ ആയുർവേദ ചികിത്സ അവിടെ ലഭ്യമല്ലെന്നും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം മാറിപ്പോകേണ്ട അവസ്ഥയില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കണം എന്നുള്ള നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ മദനിയുടെ സുരക്ഷാ ചിലവും അകമ്പടി ചിലവും കർണാടക സർക്കാരാണ് വഹിച്ചിരുന്നത്. കർണാടക സർക്കാർ പോലീസിന്റെ ചുമതലയിലായിരുന്നു. ഇതിന്റെ ചിലവ് വഹിക്കേണ്ടത് മദനിയായിരുന്നു. കേരളത്തിലേക്ക് വരാൻ അടക്കം അദ്ദേഹത്തിന് കോടതി അനുമതി നൽകിയപ്പോൾ അതിനുള്ള സുരക്ഷാ ചെലവും അകമ്പടി ചെലവും അടക്കം വഹിക്കേണ്ടത് മദനിയായിരുന്നു. 56 ലക്ഷം രൂപ നൽകണമെന്നാണ് കർണാടക പോലീസ് ആവശ്യപ്പെട്ടത്. ഇത്ര വലിയ തുക നൽകി തനിക്ക് കേരളത്തിൽ തുടരാനുള്ള സാമ്പത്തിക നില ഇപ്പോഴില്ലെന്നും അതുകൊണ്ട് അദ്ദേഹം അനുവദിച്ച ദിവസങ്ങൾ മുമ്പ് തന്നെ അദ്ദേഹം മടങ്ങി ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു. ഇതടക്കം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സുപ്രീംകോടതി അക്കാര്യത്തിലും അനുകൂലമായ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അറിഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച് ഉത്തരവ് വന്ന ശേഷം മാത്രമേ മനസ്സിലാവൂ. തുറന്ന കോടതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരള പോലീസിനോ കർണാടക പോലീസിനോ അദ്ദേഹത്തിന്റെ സുരക്ഷാ അകമ്പടി ചുമതല ഇപ്പോൾ നൽകിയിട്ടില്ല. അദ്ദേഹം 15 ദിവസത്തിനിടയിൽ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി റിപ്പോർട്ട് നൽകണം എന്ന് മാത്രമാണുള്ളത്. എന്നാൽ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും വ്യവസ്ഥകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തും. അതായത് കിരൺ, സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇളവ് കൂടി വരുത്തിക്കൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണ് വന്നിരിക്കുന്നത്, അങ്ങനെ കൂടിയാണോ മനസ്സിലാക്കേണ്ടത്? ആ പറഞ്ഞാൽ അങ്ങനെ വേണം കരുതാൻ. നിലവിൽ ഉണ്ടായിരുന്നത് കർണാടക പോലീസിനാണ് മദനിയുടെ സുരക്ഷ ചുമതല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത് കർണാടക പോലീസിന്റെ ഒരു സംഘവും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇതിന്റെ ചെലവായി 56 ലക്ഷം രൂപയാണ് കർണാടക പോലീസ് മദനിയോട് ആവശ്യപ്പെട്ടത്. സ്വാഭാവികമാണ്, ഒട്ടേറെ ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വരണം, അവരുടെ താമസിക്കണം, അവരുടെ യാത്രാ ചെലവടക്കമുള്ള ചെലവുകളെല്ലാം കണക്കാക്കിയാണ് അങ്ങനെ 56 ലക്ഷം രൂപ ചോദിച്ചത്. ഇത്ര വലിയൊരു തുക നൽകി തനിക്ക് കേരളത്തിൽ ജാമ്യത്തിൽ തുടരാൻ, കേരളത്തിൽ താമസിക്കാനുള്ള പ്രയാസം, സാമ്പത്തിക പ്രയാസമുണ്ട് എന്നത് മദനി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ മദനിക്ക് കഴിഞ്ഞ തവണ നേരത്തെ തന്നെ മടങ്ങിപ്പോകേണ്ടി വന്നു. ഈ വിഷയം കൂടി സുപ്രീംകോടതിയിൽ മദനിയുടെ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. കോടതി അപ്പോൾ അക്കാര്യത്തിലെ കർണാടക പോലീസിന്റെ അത്തരത്തിലുള്ള അകമ്പടിയുടെ കാര്യം അല്ലെങ്കിൽ സുരക്ഷയുടെ വിഷയം ഇപ്പോൾ ഉദിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്രത്തോളം മോശമായ അവസ്ഥയിലാണ്, ഇത്ര കാലവും കോടതിയുടെ മുഴുവൻ വിഷയങ്ങളുമായും സഹകരിച്ച വ്യക്തിയാണ് എന്നടക്കമുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ എത്തിയിട്ട് ഏതെങ്കിലും കർണാടക പോലീസിന്റെയോ കേരള പോലീസിന്റെ ചുമതലയിലാണ് അദ്ദേഹത്തിന്റെ അകമ്പടിയും സുരക്ഷയും എന്നത് കോടതി തുറന്ന കോടതിയിൽ ഒന്നും പറഞ്ഞിരുന്നില്ല. തുറന്ന കോടതിയിൽ പറഞ്ഞത് 15 ദിവസത്തിനുള്ളിൽ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ കോടതിയിൽ ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തി റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. സാധാരണഗതിയിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പ്രതിക്ക് മറ്റേതെങ്കിലും പോലീസിന്റെ അകമ്പടിയോ സുരക്ഷയോ ഒന്നും നൽകാൻ പ്രതി ആവശ്യപ്പെടാതെ പിന്നീട് ഉണ്ടാവാൻ സാധ്യതയില്ല. ആ പ്രതി തന്നെ സ്വന്തം നിലയിൽ 15 ദിവസത്തിനുള്ളിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ്. താൻ ഇവിടെ ഉണ്ട്, താൻ ഈ സ്ഥലത്ത് തന്നെയാണ് ഉള്ളതെന്ന് അറിയിക്കുക എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് കർണാടക ബാംഗ്ലൂരിലെ പോലീസിന് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇനി വ്യക്തത വരാനുള്ളത് ഉത്തരവ് വന്ന ശേഷം മാത്രമേ. അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഉപവകുപ്പുകൾ അതിൽ ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കർണാടക പോലീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുരക്ഷയും അകമ്പടിയുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്നത് ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായ മുറയ്ക്ക് മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. തുറന്ന കോടതിയിലെ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആർ കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്.